കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിച്ചെടുക്കണമെന്ന ഉത്തരവിനെതിരെ എതിർപ്പുമായി കണ്ണൂർ കോർപ്പറേഷൻ. പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു. കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന എടക്കാട് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ തലശ്ശേരിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കൌൺസിൽ പ്രമേയം പാസാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കമ്മീഷൻ ഏജന്റുമാരാക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്സുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ ആരോപിച്ചു. ഇതിനെതിരായ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കും. മറ്റ് വകുപ്പുകൾ നടത്തേണ്ട ചുമതലകൾ അവർ ചെയ്യുന്നില്ലെങ്കിൽ ആ ഭാരം തദ്ദേശ ഭരണ സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നത് ഉചിതമായ നടപടിയല്ല. പൊതുജനങ്ങളുടെ വെറുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സമ്പാദിക്കട്ടെ എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളതെന്നും മേയർ കുറ്റപ്പെടുത്തി. കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിലുണ്ടായിരുന്ന എടക്കാട് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾ തലശ്ശേരി കോടതിയുടെ പരിധിയിലേക്ക് മാറ്റിയ നടപടി പുനഃപരിശോധിക്കണമെന്നും കണ്ണൂർ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. കേസുകൾ തലശ്ശേരിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കൌൺസിൽ പ്രമേയം പാസാക്കി. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവതരിപ്പിച്ച പ്രമേയത്തെ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പിന്താങ്ങി. പയ്യാമ്പലം ശാന്തിവനം ശ്മശാനത്തിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചേലോറ ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മേയർ യോഗത്തെ അറിയിച്ചു. ജീവനക്കാരുടെ അലംഭാവം മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മേയർ അറിയിച്ചു. ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്, ഒരുപാട് തവണ ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ആർക്കോ ഇത് നല്ല രീതിയിൽ നടന്നു പോകരുത് എന്ന് ഉണ്ടോ എന്ന് സംശയിക്കുന്നില്ല. ഏതായാലും ഈ ഒരു പരാതി ഉണ്ടാവാത്ത രീതിയിൽ അടിയന്തരമായ വിഷയങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സെക്രട്ടറി എൻ്റെ ചുമതല വഹിക്കുന്നത് അറിയിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടാവുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. കെ പി അബ്ദുൾ റസാഖ്, സിയാ തങ്ങൾ, സുരേഷ് ബാബു എളിയാവൂർ, പി പി സാബിറ ടീച്ചർ, കെ പ്രദീപൻ, പി പി വത്സലൻ, എൻ ഉഷ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.